Hello everyone, welcome to Brilliant EduTech, the best solution ever. അപ്പം രണ്ട് ദിവസം മുന്നെയാണ് നമ്മളെ ബ്ലെൻഡിങ് അസിസ്റ്റന്റിന്റെ കൺഫർമേഷൻ വന്നതിന്റെ ഒരു വീഡിയോ ചെയ്തത്. അപ്പം ആ വീഡിയോയ്ക്ക് താഴെ ഒരുപാടധികം കമൻസും കാര്യങ്ങളും ഡൗട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം മെയിനായിട്ട് എല്ലാവർക്കും സിലബസ് എന്താണ് എന്നറിയണം എന്നുണ്ടായിരുന്നു. അപ്പം ഫൈനലി നമ്മുടെ സിലബസ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം ബ്ലെൻഡിങ് അസിസ്റ്റന്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് എന്താണ് എന്നുള്ളത്. ഒപ്പം തന്നെ പല ഡൗട്ട്സും ഉണ്ടായിരുന്നു, ആദ്യമേ ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്ന ഫേം ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ 15,000 മുതൽ 24,000 25,000 നമ്മുടെ സ്കെയിൽ ഓഫ് പേ വരുന്നത് ഈ ഒരു പോസ്റ്റിന്. വേക്കൻസി ഒന്നാണ്, പക്ഷെ എന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കരുത്, നല്ലൊരു പോസ്റ്റാണ്, ഈസി സിലബസ് ആണ്. ഈ സിലബസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പിന്നെ ഉണ്ടായിരുന്ന ഒരു ഡൗട്ടാണ് ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളത്. പ്ലസ് ടു സയൻസ് വിത്ത് കെമിസ്ട്രി ആണ് ക്വാളിഫിക്കേഷൻ, വെറും പ്ലസ് ടു ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് വേണം, കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടായിരിക്കണം ഒരു സബ്ജക്റ്റ് ആയിട്ട്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവരുണ്ട്, ബയോളജി സയൻസ് പഠിച്ചവരുണ്ട്, ഇവർ രണ്ടുപേരും എന്ത് ചെയ്തിട്ടുണ്ട്, കെമിസ്ട്രി ഒരു സബ്ജക്റ്റ് ആയിട്ട് പ്ലസ് ടുവിൽ പഠിച്ചവരാണ്. അപ്പോൾ പ്ലസ് ടു പാസ്സായിരിക്കണം വിത്ത് കെമിസ്ട്രി, അതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിരുന്ന ഡൗട്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സിലബസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്താലോ. അപ്പം നമ്മുടെ സിലബസ് നോക്കിക്കേ, കാറ്റഗറി നമ്പർ നോക്കിക്കേ, എത്രയാണ്, 063-2023. അപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പാർട്ട് വൺ, പാർട്ട് ടു, പാർട്ട് ത്രീ എങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. പാർട്ട് വണ്ണിൽ ലബോറട്ടറി അസിസ്റ്റന്റ് കെമിക്കൽ പ്ലാന്റ് ട്രേഡ് എന്നുള്ള ടോപ്പിക്കാണ്. 25 മാർക്കിൻ്റെ ടോപ്പിക്കാണ് കേട്ടോ. ഇതിൽ നമുക്ക് കുറച്ച് മൊഡ്യൂളുണ്ട്. ആദ്യത്തെ മൊഡ്യൂൾ 6 മാർക്കിനുള്ള മൊഡ്യൂളാണ്. എംപിറിക്കൽ ഫോർമുലയും അതുപോലെ പ്രിൻസിപ്പിള്, കെമിക്കൽ ഇൻഡസ്ട്രീസിനകത്തുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. അതുപോലെ മെറ്റീരിയൽ ബാലൻസ്, ഹെവി കെമിക്കൽ മാനുഫാക്ചറിൽ വരുന്ന അപ്ലിക്കേഷൻസ് എക്സാമ്പിൾസ് ഒക്കെ പഠിക്കാനുണ്ട്. അത്രയുള്ള മൊഡ്യൂൾ 1, 6 മാർക്കിൻ്റെ മൊഡ്യൂൾ 1 സിമ്പിളാണ്. മൊഡ്യൂൾ 2 പിന്നെയും 6 മാർക്കിനാണ്. അവിടെ വാട്ടർ കെമിസ്ട്രി ആണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ സാനിറ്ററി കെമിസ്ട്രിനൊക്കെ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാനുള്ളത്. COD, BOD, ഹാർഡ്നെസ്, ടെർബിഡിറ്റി, അതുപോലെ വാട്ടറിൻ്റെ അനാലിസിസ്. അപ്പോൾ ബേസിക്കലി വാട്ടർ കെമിസ്ട്രി നമ്മൾ അവിടെ സാനിറ്ററി കെമിസ്ട്രിയിൽ പഠിച്ചത് എന്തൊക്കെയായിരുന്നു അതൊക്കെ തന്നെ ഇവിടെയും പഠിക്കാനുണ്ട്. പിന്നെ മൊഡ്യൂൾ 3 മൈക്രോബയോളജിയുടെ ചില പോർഷനാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള മൈക്രോബയോളജി പോർഷനാണ്. ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻസ്, ടെക്നിക്സ്, അതുപോലെ എക്സാമ്പിൾസ്, ഗ്രാം നെഗറ്റീവ്, ഗ്രാം പോസിറ്റീവിൻ്റെ ഒക്കെ എക്സാമ്പിൾസ്, ഇൻക്യുബേഷൻ, മീഡിയ പ്രിപ്പറേഷൻ, അതുപോലെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അതുപോലെ ആൽക്കഹോൾ, ബിയർ, വൈൻ, ഇതൊക്കെ എൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും എങ്ങനെയാണ്. 10 മാർക്കിനാണ് കേട്ടോ ഈ ഒരു മൊഡ്യൂൾ. മൂന്നാമത്തെ മൊഡ്യൂൾ നോക്കിക്കേ, മൈക്രോബയോളജി 10 മാർക്കിന്. ആദ്യത്തെ രണ്ട് മൊഡ്യൂൾ കുറച്ച് കെമിസ്ട്രി റിലേറ്റഡ്, ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കെമിസ്ട്രി ടോപ്പിക്സ് ആണ്. ബേസിക്കലി വാട്ടർ കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നെക്സ്റ്റ് മൊഡ്യൂൾ 4 ഉണ്ട്. അവിടെ നമുക്ക് ചെറിയൊരു മൊഡ്യൂളാണ്, 3 മാർക്കിൻ്റെ മൊഡ്യൂളാണ്. പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്, ഓർഗാനിക് റിയാക്ഷൻസിൻ്റെ ടൈപ്സ്, ക്ലാസിഫിക്കേഷൻസ്, ഫങ്ഷണൽ ഗ്രൂപ്പ്സ്, ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതേ ടോപ്പിക്സ് എഗെയിൻ റിപ്പീറ്റഡ് ആവുന്നുണ്ട് കേട്ടോ കെമിസ്ട്രിയിൽ വരുമ്പോൾ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ പാർട്ട് ടുവിൽ നോക്കുകയാണെങ്കിൽ അറ്റൻഡൻ്റ് ഓപ്പറേറ്ററിൻ്റെ കെമിക്കൽ പ്ലാന്റ് ട്രേഡിന്, അതും 25 മാർക്കിൻ്റെ ഒരു പോർഷനാണ്. അപ്പോൾ 25, 25, 50 മാർക്ക് അങ്ങനെ പോവില്ലേ, ഈ രണ്ട് മൊഡ്യൂളിലൂടെ പോകും. പാർട്ട് ടുവിൽ മൊഡ്യൂൾ 1, 7 മാർക്കിനാണ്. ഷുഗറിനെ പറ്റിയിട്ടാണ് ഇവിടെ പഠിക്കാനുള്ളത്. അതിൻ്റെ റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, റിയാക്ഷൻസ് എന്തൊക്കെയാണ്, ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ. 7 മാർക്കൊക്കെയാണ്, ഒന്ന് ആലോചിക്കുക, ചെറിയ ചെറിയ മൊഡ്യൂൾ അല്ലേ. 7 മാർക്കൊക്കെയാണ് വരുന്നത്. 5 മാർക്കിൻ്റെ വളരെ ചെറിയൊരു പോർഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. മിക്സിംഗ് ഓപ്പറേഷൻ എന്തൊക്കെയാണ്, എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ്, മിക്സേഴ്സ്, ഇങ്ങനത്തെ ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ മൊഡ്യൂൾ 3 അതും 7 മാർക്കിന് നോക്കിക്ക്, പോർഷനൊക്കെ വളരെ ചെറുതാണ് അല്ലേ. 7 മാർക്കിനൊക്കെ പഠിക്കാനുള്ളത് വളരെ ചെറുതാണ്. എങ്ങനെയാണ് ഫയറിന്റെ ഡെഫിനിഷൻ വരുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ആക്സിഡൻറ്റ്സ് ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഹൗസ് കീപ്പിംഗ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില ടോപ്പിക്സ് ആണ് ഇവിടെ നമുക്ക് പഠിക്കാൻ. ഫ്ലാഷ് പോയിന്റ്, ഫയർ പോയിന്റ്, ഇതൊക്കെ എന്താണെന്ന് തന്നെ അറിഞ്ഞാൽ മതി, നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. 4ാമത്തെ മൊഡ്യൂൾ 6 മാർക്കിൻ്റെ മൊഡ്യൂളാണ്. ഫ്ലൂയിഡ് എന്താണ്, റിയൽ ഫ്ലൂയിഡ് എന്താണ്, ഇൻകം അതിന് ഫ്ലൂയിഡിൻ്റെ ചില പ്രോപ്പർട്ടീസും കാര്യങ്ങളാണ് 4ാമത്തെ മൊഡ്യൂളിൽ 6 മാർക്കിന് പഠിക്കാനുള്ളത്. നോക്കിക്കേ 6 മാർക്കിന് കേട്ടോ ഈ പോർഷനൊക്കെ. പിന്നെ നമ്മുടെ പാർട്ട് ത്രീയിൽ കെമിസ്ട്രിയാണ്, 50 മാർക്ക് കെമിസ്ട്രിയാണ്. കെമിസ്ട്രി മെയിൻ എന്തുകൊണ്ട് വേണമെന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ, കെമിസ്ട്രിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ കെമിസ്ട്രിയിൽ നമുക്ക് സ്ട്രക്ചർ ഓഫ് ആറ്റം, കെമിക്കൽ ബോണ്ടിങ്, മോളിക്കുലാർ സ്ട്രക്ചർ, ഇതൊക്കെ നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ള ടോപ്പിക്സ് ആണ് അല്ലേ. അപ്പോൾ ഇപ്പോൾ തന്നെ നടന്ന വാട്ടർ അതോറിറ്റി നടത്തിയ ലാബ് അസിസ്റ്റന്റിൻ്റെ സിലബസിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ കെമിസ്ട്രിയിൽ വരുന്ന ടോപ്പിക്സ്. അപ്പോൾ അതിനൊക്കെ പ്രിപ്പയർ ചെയ്തവർക്ക് ഈസി ആയിട്ട് ഈ ഒരു എക്സാമിനും പ്രിപ്പയർ ചെയ്യാം. പക്ഷെ നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വേക്കൻസിനെ പറ്റി ഇപ്പം ആലോചിക്കേണ്ട, ഇനിയും വേക്കൻസീസ് കൂട്ടാം അല്ലേ. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. പിന്നെ അടുത്തത് തെർമോഡൈനാമിക്സ് ആണ്. അതും നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള പല എക്സാംസിലും വന്നിട്ടുള്ള ടോപ്പിക്സ് ആണ് അല്ലേ. ബേസിക് ആയിട്ടുള്ള കെമിസ്ട്രി ടോപ്പിക്സ് ആണ് 4 മാർക്കിൻ്റെ തെർമോഡൈനാമിക്സ്. ഇക്വിലിബ്രിയം ടോപ്പിക്, അതും 4 മാർക്കിന്. ഇതൊക്കെ നമ്മൾ
റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ചവരാണ് അല്ലേ കുറേ പേരെങ്കിലും ആ ടോപ്പിക്. അതുപോലെ ഓർഗാനിക് കെമിസ്ട്രി 6 മാർക്കിന്, പിന്നീട് വരുന്നത് ഹൈഡ്രോ കാർബൺസ് 4 മാർക്കിനുള്ള ടോപ്പിക്, പിന്നെ സൊല്യൂഷൻസ്, കെമിക്കൽ കൈനറ്റിക്സ്, പിന്നെ ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ്, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്. നമ്മുടെ കെമിസ്ട്രി ടെക്സ്റ്റ് പ്ലസ് ടുവിലെ കെമിസ്ട്രി ടെക്സ്റ്റ് തന്നെ പഠിക്കുക. ദെൻ ബയോ മോളിക്യൂൾസ് ആണ് നമുക്ക് അവസാനമായിട്ട് പഠിക്കാനുള്ളത് കേട്ടോ. അത്രയും കെമിസ്ട്രി ടോപ്പിക്സ് ആണ്, 50 മാർക്കിന് കെമിസ്ട്രി ടോപ്പിക്സ്. പിന്നെ വരുന്നത് കുറച്ച് ഇൻഡസ്ട്രി ആൻഡ് വാട്ടർ റിലേറ്റഡ് ടോപ്പിക്സ് ഉണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഷുഗർ റിലേറ്റഡ് ആയിട്ടുള്ള ചില ടോപ്പിക്സ്. വളരെ സിമ്പിൾ ആണ്, ചെറിയ രീതിയിൽ മൈക്രോബയോളജിയും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. പക്ഷേ മെജോറിറ്റി കെമിസ്ട്രി ആണ്. അപ്പൊ കെമിസ്ട്രി മെയിൻ എടുത്തവരൊക്കെ ആണ്, BSc കെമിസ്ട്രി എടുത്തവരൊക്കെ ആണ്, നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു അവസരമാണ്. കാരണം അത്രയും കെമിസ്ട്രിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, അത് പ്ലസ് ടു ബേസ്ഡ് ആണ്. ഡിഗ്രി ലെവൽ കെമിസ്ട്രി ഒന്നല്ല, പ്ലസ് ടു ബേസ്ഡ് കെമിസ്ട്രി ആണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിലബസ് ആണ്. പക്ഷേ കൃത്യമായ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ വെച്ച് പഠിക്കണം. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു 2 മാസക്കാലം. നമുക്ക് എക്സാം എപ്പോഴാണ്? 17-ാം തീയതി, ഒക്ടോബർ മാസം 17-നാണ് എക്സാം വരുന്നത് അല്ലേ. അതിനുള്ളിൽ നമുക്ക് കൃത്യമായിട്ട് ഇത് പഠിച്ചെടുക്കാനും അതിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ടും സാധിക്കണം. അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യം. അപ്പൊ അതിനു വേണ്ടി തന്നെ നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോഴ്സ് പല പ്ലാനുകൾ അവൈലബിൾ ആണ്. അതായത് ചില നോട്ട്സ് മാത്രമാണ് റെഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവർക്ക് അങ്ങനത്തെ ഒരു പ്ലാൻ ആയിരിക്കും. പിന്നെ ചിലർക്കാണെങ്കിൽ ക്വസ്റ്റ്യൻസ് മാത്രം മതി, ബാക്കി അത്യാവശ്യം പഠിച്ചെത്തിയവരാണ്, അവർക്ക് അങ്ങനത്തെ ഒരു പ്ലാന്. അങ്ങനെ പല പ്ലാൻസ് നമുക്ക് അവൈലബിൾ ആണ്, ഗോൾഡ്, സിൽവർ, അതുപോലെ തന്നെ ബ്രോൺസ്, എന്നിങ്ങനെ 3 പ്ലാൻസ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് തന്നിരിക്കുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യാം. മോക്ക് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടി സീൻസിയർ ആയിട്ട് പഠിക്കാനായിട്ട് താല്പര്യമുള്ളവർ മറക്കാതെ തന്നെ വാട്സപ്പ് ചെയ്യാനായിട്ടും കോഴ്സിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചറിയാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. സജഷൻസ് എന്തെങ്കിലും ഉണ്ടോ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ, താഴെ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. അപ്പൊ മറ്റൊരു വീഡിയോയിൽ അതിന്റെ സൊല്യൂഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറയുന്നതായിരിക്കും. പിന്നെ ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ ആവശ്യമായിട്ടുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ആവശ്യാനുസരണം നമ്മൾ സ്റ്റഡി പ്ലാനും ചെയ്യുന്നതായിരിക്കും. സ്റ്റഡി പ്ലാൻ വീഡിയോ നമ്മൾ എപ്പോഴും ചെയ്യാറുണ്ട്, പക്ഷേ സ്റ്റുഡൻസിന് റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം. കാരണം ഈ എക്സാമിനൊക്കെ പ്രിപ്പയർ വളരെ ചുരുക്കം സ്റ്റുഡൻസ് ആണ് അല്ലെ. അപ്പോൾ അത്രയും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഇനി വീഡിയോസ് കൂടുതലായിട്ട് ഇതിനു വേണ്ടി ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ സ്റ്റഡി പ്ലാൻ ആവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. വേറെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പറഞ്ഞതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിച്ചറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി ഒന്ന് വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് നമ്പർ ആദ്യമേ തന്നെ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോയില്. അപ്പൊ അതൊന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം കേട്ടോ. അപ്പോൾ നല്ലൊരു പ്രിപ്പറേഷൻ നിങ്ങളുടെ എക്സാമിന് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.